ഹലോ ഫ്രണ്ട്സ്, മിഡിക്കീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു മാംഗോ പൾപ്പാണ്. നാടൻ മാങ്ങ വെച്ച്, നാട്ടുമാങ്ങ വെച്ചാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് കാണുന്നതിന് മുമ്പ് നമുക്ക് പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് നാട്ടുമാങ്ങയുടെ ഇതിൽ നിന്നൊരു മാങ്ങ ജ്യൂസ് എടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് അത് കിട്ടിയെന്ന്. മാംഗോ പൾപ്പ് തയ്യാറാക്കാനായിട്ട് ഇതുപോലെയുള്ള മാങ്ങയുടെ തൊലിയെല്ലാം കളഞ്ഞ് നമ്മൾ ഇതിൽ നിന്ന് ഈ ഇതിൻ്റെ ഇറച്ചി ഭാഗം മാങ്ങയിൽ നിന്ന് വേർതിരിച്ചെടുത്തിരിക്കുന്നതാണ് ഇത്. ഇത് നമ്മളൊരു ബൗളിലാക്കി വെച്ചിരിക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ കുറച്ചായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അധികം ഉണ്ടെങ്കിൽ അതുപോലെ ചെയ്യാം. നമുക്കിനി ഇത് ഒരു മിക്സി ജാറിലിട്ട് ഒരു പൾപ്പ് പോലെ ആക്കി എടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ ഒരു മിക്സി ജാറിലേക്ക് ആ മാങ്ങയുടെ പീസസ് എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി നല്ല പൾപ്പ് രൂപത്തിൽ നമുക്കിത് അരച്ചെടുക്കാം. നന്നായിട്ട് നമ്മൾ അത് അരച്ചെടുത്തിട്ടുണ്ട്. തുറന്ന് നോക്കാം, നല്ല പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബോട്ടിലേക്ക് മാറ്റാം. ഈ പൾപ്പാണെങ്കിൽ നന്നായിട്ട് കഴുകി ഡ്രൈ ആക്കി ബോട്ടിലേക്ക് സൂക്ഷിച്ച് വെക്കാനായിട്ട് ഒഴിച്ച് ഇത് വെക്കാം. ഞാനിപ്പോൾ ഇത് അരച്ച സമയത്ത് ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല. നമ്മൾ ആ മാംഗോയുടെ ആ പീസസ് മാത്രം ഇട്ടിട്ടാണ് അരച്ചിരിക്കുന്നത്. ഇങ്ങനെ നമ്മൾ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ പൾപ്പ് ഒരു ബോട്ടിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇത് കണ്ടില്ലേ, നല്ല പൾപ്പാണിത്. ഇത് നമ്മൾ ഇതുപോലെ നന്നായിട്ട് അടച്ച് വെച്ചിട്ട് ഫ്രീസറിൽ വെക്കണം. അപ്പോൾ ഇത് പ്ലാസ്റ്റിക് ബോട്ടിലാണ്. ഒരിക്കലും നമ്മൾ ഗ്ലാസ് ബോട്ടിലിൽ വെച്ച് ഫ്രീസറിൽ വെക്കരുത്. ഗ്ലാസ് ബോട്ടിൽ പൊട്ടിപ്പോകും. അതുകൊണ്ട് ഞാൻ പ്ലാസ്റ്റിക് ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇത് നമുക്ക് സുരക്ഷിതമായിട്ട് ഫ്രീസറിൽ വെക്കാം. ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പോൾ നമ്മൾ ഇതിൽ നിന്ന് കുറച്ചെടുത്ത് വെള്ളത്തിൽ കുറച്ച് വെള്ളം, ആ സമയത്ത് മാത്രമേ വെള്ളം ചേർക്കാവുള്ളൂ. ഇപ്പം നമ്മൾ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. വെള്ളം ചേർത്തെങ്കിൽ അത് കേടായി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ആ സമയത്ത് മാത്രം ഇത് എടുക്കുക. ഇതിൽ നിന്ന് കുറച്ചെടുത്ത് നമ്മൾ ഗസ്റ്റിനൊക്കെ കുറച്ച് വെള്ളവും ഷുഗറും ഒക്കെ ചേർത്ത് നമ്മൾ കൊടുക്കുക. അപ്പോൾ ഇത്രയും നല്ല രുചികരമായ, ഒട്ടും കെമിക്കലൊന്നും ഇല്ലാത്ത നാച്ചുറൽ ആയിട്ടുള്ള സാധനം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. നമ്മൾ പൈസയൊന്നും കൊടുത്ത് ടാങ്ക് പോലുള്ള സാധനങ്ങളോ സ്ക്വാഷോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നമുക്കിതുപോലെ വളരെ നല്ല രീതിയിൽ ഇതുപോലെ ഉണ്ടാക്കിയെടുത്ത് ഒട്ടും തന്നെ കെമിക്കൽസും ഒന്നും ഇല്ലാതെ നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡ്രിങ്ക് ആയിരിക്കും ഇത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാ ഇപ്പോഴും പറയുന്നത് പോലെ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഓൾ.